തലേദിവസത്തെ മീൻ കറി വാങ്ങി. തലേദിവസത്തെ മുളകിട്ട മീഞ്ചാറ് അത് മത്തിയാണ് ലാലകും. ഓ, ആ മീഞ്ചാറ് അങ്ങോട്ട് വഴിച്ചിട്ടുണ്ടല്ലോ ഇവനെ അങ്ങോട്ട് ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് ഞെവടി എടുത്തിട്ട് ഇങ്ങനെ ഉണ്ട് ലാത്തി ലാത്തിട്ടുണ്ട് താഴോട്ടം കാണണം. ഹായ് മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാഴ്ചക്കാരൻ. മച്ചന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിൽ മാന്നാർ പരുമലക്കാരൻ്റെ കിടുക്കൻ പഴങ്ങഞ്ഞി കിട്ടുന്ന പഴങ്ങഞ്ഞി കടലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു പഴങ്ങഞ്ഞി കഴിക്കാൻ പോകും. അപ്പോൾ പഴങ്ങഞ്ഞി ഇഷ്ടപ്പെടാത്തത് ആരുമില്ല, ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്നാലും പഴങ്ങഞ്ഞി എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഴങ്ങഞ്ഞി കഴിച്ചിട്ട് പഴങ്ങഞ്ഞി കൂട്ടി ഇരിക്കുകയല്ല, അത് കഴിച്ച് കഴിഞ്ഞാൽ പയർ പോലെ നിൽക്കും, അമ്മാതിരി പഴങ്ങഞ്ഞികളെ കിട്ടും. പഴങ്ങഞ്ഞി മാത്രമല്ല, ഇവിടെ വേറെ കുറേ സംഭവം ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം മച്ചാമാരെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം, ലെറ്റ്സ് ഗോ. രാവിലെയും പഴഞ്ചോറ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പഴഞ്ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പോകുന്ന ഞാൻ. മച്ച നമ്മുടെ പഴങ്ങഞ്ഞായിട്ട് എത്തിയിരിക്കുകയാണ്. അമ്മ, ഈ കട ഞായറാഴ്ച ഉണ്ടോ? അമ്മേ, ഞായറാഴ്ച മാത്രമില്ല. രാവിലെ എപ്പോ തുറക്കും? രാവിലെ 6 മണിയാകുമ്പോൾ. 6 മണിയാകുമ്പോൾ തുറക്കും. കച്ചവടം 6 മണിയാകുമ്പോഴത്തേക്കും. വൈകുന്നേരം? വൈകുന്നേരം 10:30 വരെ. എന്ന് സ്പെഷ്യൽ ഉണ്ടോ പഴങ്ങഞ്ഞ? എവിടുത്തെ പ്രധാന? രാവിലത്തെ പ്രധാനമായിട്ടുള്ളത്. പ്രധാനമായിട്ട് പിന്നെ വൈകിട്ടാണെങ്കിൽ പൊറോട്ട, ദോശ, ബീഫ് ദോശ, ചിക്കൻ മസാല ദോശ, പിന്നെ നെയ് റോസ്റ്റ്, മുട്ട ദോശ, പിന്നെ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, പിന്നെ ചില്ലി ചിക്കൻ, എല്ലാ ഐറ്റങ്ങളും. പഴങ്ങഞ്ഞി എപ്പോൾ വന്നാലും ഉണ്ട്? പഴങ്ങഞ്ഞി ഒരു രാവിലെ 6 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 3:30 വരെ കാണും. എൻ്റെ കറികൾ തീരുന്നിടം വരെ കാണും. എന്നാലും ചോറ് കാണും. അതുണ്ട്, പിന്നെ കറികൾ തീർന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ശരി, എന്നാൽ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ശരി, മറുത്തേം വേണോ? വേണ്ട, മീൻ മറുത്ത വേണ്ട. ശരി. അപ്പം മച്ചന്മാരെ, നമ്മുടെ പഴങ്ങഞ്ഞി എങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് സാധനം. കണ്ടാ, നോക്കി, പയറ് എന്തോടി, അതിനെന്ത് പറയുക, കൊഞ്ച്, തോരൻ, ഉണക്കമീൻ, പിന്നെ മറ്റേ ഉണക്കച്ചമ്മ ഉണക്കമുളക് ഇടിച്ചത്, പയറ്, എന്തോ മെഴുക്കൂട്ടി എന്തോ ആണ്, പിന്നെ മീൻകറി, പച്ചമുളക്, കപ്പ, അന്ന് കിച്ചടിയാണ്, പച്ചടിയാണോ, ആ റോസ് കളറിലെ കിച്ചടി പച്ചടിയാണ് കേട്ടോ കേട്ടോ ഗൈസ്. പിന്നെ കപ്പ, പിന്നെ കട്ട തൈരുമുണ്ട്, പിന്നെ നമ്മുടെ പഴങ്ങഞ്ഞിയും വിത്ത് വെള്ളവും. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ പഴങ്ങഞ്ഞി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. നമ്മുടെ എല്ലാവരും പറയണൊക്കെ നമ്മുടെ ഈ ചട്ടിക്കകത്തോട്ട് തണുത്ത പഴങ്ങഞ്ഞി അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല കട്ട തൈരിട്ട് അതിൻ്റെ മുകളിൽ നല്ല കുഴച്ച കപ്പയിട്ടിട്ട് അതിൻ്റെ മുകളിൽ തലേദിവസത്തെ മീൻ കറി വാങ്ങി. തലേദിവസത്തെ മുളകിട്ട മീഞ്ചാറ് അത് മത്തിയാണ് കണ്ടല്ലോ ആലകും. ഓ, ആ മീഞ്ചാറ് അങ്ങോട്ട് വഴിച്ചിട്ടുണ്ടല്ലോ ഇവനെ അങ്ങോട്ട് ഇങ്ങനെ ഉണ്ട് ഇളക്കി അങ്ങോട്ട് ഞെവടി എടുത്തിട്ട് ഇങ്ങനെ ഉണ്ട് ലാത്തി ലാത്തിട്ടുണ്ട് താഴോട്ടം കളയണം. താഴോട്ട് കളയില്ല, ഇങ്ങനെ ഉണ്ട് ലാത്തും ലാത്തിട്ടുണ്ട്. ഈ എൻ്റെ സാര തുള്ളൂടെ കണ്ട് നമ്മൾ തുള്ളും അറിയാമോ? ഇപ്പം കാണിച്ചു തരാം, കാരണം അധികം വച്ചോളം എടുത്ത് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങോട്ട് കുഴക്കുക, തൈര്, കട്ടത്തൈര്, മീഞ്ചാറ്, അയ്യോ പൊളിത്തിയേക്ക് പോവാ വിഷയം. ഉപ്പ്, കപ്പല കേട്ടോ, ഉപ്പ് അവർ ഒരുപാട് ഒരുപാട് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ വെള്ളമോട് വെക്കുന്ന ഉപ്പ് ഒരുപാട് ഇട്ടിട്ടില്ല. ഉപ്പ് നമ്മുടെ ആവശ്യം ഇടാൻ വേണ്ടി ഇഷ്ടംപോലെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉപ്പിച്ചിരി ഏറെ കാണും, അതുകൊണ്ട് ഞാൻ ഉപ്പിച്ചിരി ഏറെ ഇടുന്നു. എന്നിട്ട് നമ്മൾ പിന്നെയും കുഴയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇടിച്ചമ്മന്തി, മറ്റേ നമ്മുടെ മുളകില്ലേ, ആടുമുളകാണെന്ന് പറഞ്ഞിട്ട് മുളകും, നമ്മുടെ പയറും, നമ്മുടെ അച്ചാറും കൂടെ നമ്മുടെ മുളകും. ഈ ഉണക്കമീൻ എടുക്കാൻ കുട്ടി കേട്ടോ, ഉണക്കമീനുണ്ട്. ഉണക്കമീൻ എടുക്കുമ്പോൾ സൂചിച്ചെടുക്കുക, ഉണക്കമീൻ ഇട്ടിട്ട് കപ്പോട് ചേർത്തുകൊണ്ട് കുഴച്ചിട്ട്
അങ്ങനെ കണ്ണടക്കും കേട്ടോ. അയ്യോ അത് രക്ഷയില്ല, അമ്പൂട്ടി സാധനം കത്ത് കണ്ണടച്ച് നമ്മൾ എടുക്കാം. കത്തിന് ഒരു വട്ടം കണ്ണടക്കും ഉറപ്പാ, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് നമ്മൾ കണ്ണടക്കും, ഒരു വട്ടം കണ്ണടക്കില്ല. ഓ തുമ്മാനും വരുന്നു, രക്ഷ കേട്ടോ. സൂപ്രധാനം. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ചൊന്ന് ഒതുക്കട്ടെ, ബാക്കി നമുക്ക് പുറകെ കാണാം. ഓക്കെ, നമ്മുടെ ബാബ ടെസ്റ്റ് നോക്കാൻ പോവാണ്. ഇവരെ കടയിൽ വന്ന് പഴങ്ങി കഴിച്ചിട്ടില്ലല്ലോ. കഴി കുഴച്ചോട്ട് കഴി. അല്ല കുടിക്കാനല്ലേ കഴിച്ചേ, വീട്ടിൽ കഴിക്കുന്നവർ കഴിച്ചേ, വാരി വലിച്ച് കഴിച്ചേ. അച്ഛന്മാരെ സത്യമായിട്ടും കേട്ടോ, സത്യമായിട്ട് നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ പൊക്കി പറയുമല്ല കേട്ടോ. ഇത് അമ്മാതിരി സാധനമാണ്, സത്യമായിട്ട് നിങ്ങൾ ഒന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഇവിടെ ഒന്ന് കഴിച്ച് നോക്കണം. അതിവിടെയല്ല പഴങ്ങനെ നമ്മൾ എവിടെ വീട്ടിലുണ്ടാക്കിയാലും എവിടെ ഉണ്ടാക്കിയാലും പഴങ്ങനെ ടേസ്റ്റൊക്കെ ഒന്നും തന്നെ. എങ്കിലും ഇതുപോലുള്ള ഐറ്റങ്ങളെല്ലാം ആയിട്ട് പിന്നെ ഈ വൈബിലിരുന്ന് നമ്മളത് കഴിക്കുമ്പോൾ അത് വേറെ ഇത്, നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് വേറെ ഇത്, രണ്ടും രണ്ട് ഇതാണല്ലോ. എന്നാലിത് പൊളിയാവും, രക്ഷയില്ല. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്ന് രാവിലെ പഴഞ്ചോറ് കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രാവിലെ ഇരുന്ന് വീട്ടിൽ നിന്ന് പഞ്ചോറ് കഴിച്ചു, ഞാൻ പഞ്ചോറ കഴിക്കാറുള്ളൂ. വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പഞ്ചോറ് കഴിക്കുക. പഞ്ചോറാണ് രാവിലത്തെ എൻ്റെ ഫേവറേറ്റ് ഫുഡ്, അല്ലാതാണെങ്കിൽ ബിരിയാണി. അപ്പം ഇപ്പോൾ നമ്മൾ പഞ്ചോറ് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേ, എങ്കിലും അത് രാവിലെ കഴിച്ചതാണ്. പക്ഷേ ഇത് ഒരു രക്ഷയില്ല കേട്ടോ, കുടുക. അപ്പം അച്ഛന്മാരെ, നമ്മുടെ ഈ പഴങ്കഞ്ഞ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴങ്കഞ്ഞിക്ക്, അതായത് ഇതിൽ നമ്മൾ ഈ കാണിച്ച് ഇതെല്ലാം ഉണ്ടല്ലോ, ഈ അച്ചാർ, ഉണക്കമീൻ, മുളക്, മുളക് ഇടിച്ചത്, പയർ, തോരന്, നമ്മുടെ കപ്പ, പിന്നെ കട്ടതൈര്, പഴഞ്ചോറെല്ലാം ആയിട്ട് മീൻചാറ്, മീൻ കഷ്ണം, അങ്ങനെ എല്ലാം ആയിട്ട് 70 രൂപയാണ് റേറ്റ്. സ്പെഷ്യൽ ഇല്ലാതെ കേട്ടോ, സ്പെഷ്യലിന് സെപ്പറേറ്റ് റേറ്റാണ്. മീൻ വറുത്തതും അമ്മ മറ്റേ പറഞ്ഞ രീതിയിലുള്ള ഐറ്റങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സംഭവം രക്ഷയില്ല, നമ്മൾ പഴങ്കഞ്ഞി കഴിക്കാൻ വേണ്ടി മാത്രം വന്നുകൊണ്ട് മാത്രം പഴങ്കഞ്ഞി കഴിച്ചത്. ഓക്കെ, അപ്പം ഇനി നേരെ ബാക്കി കൊണ്ട് അവിടെ കുടിച്ചിട്ട് നേരെ പോയി കൈയും വയ്യും കഴിക്കട്ടെ. അമ്പൂറ്റിയ. അപ്പം അച്ഛന്മാരെ, നമ്മുടെ പഴങ്കഞ്ഞി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണണം. ഓക്കെ, അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അച്ഛന്മാരെ. അപ്പോൾ പരുമല നിന്ന് ചെങ്ങന്നൂരേക്ക് പോകുന്ന ഒരു റൂട്ടിലേക്ക് ഒരു 2.5 കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. കിടുക്കൻ പഴങ്കഞ്ഞിയാണ്, ഇതുവഴി പോകുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അച്ഛന്മാരെ. അതുപോലെ തന്നെ നാളെ 12-ാം തീയതിയാണ്, 12-ാം തീയതി നമ്മുടെ NDPR ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് അച്ഛന്മാരെ നാളെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നാളെയാട്ടോ മറ്റന്നാളായിട്ടോ നമ്മുടെ ചാനലിൽ വരും, ആരും മിസ് ചെയ്യാതെ കാണണം. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അച്ഛന്മാരെ. അപ്പം ഇതിൽ നല്ലൊരു വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം കാഴ്ചക്കാർ.